ബിഷപ്പ് ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ അവർ സുരേഷ് ഗോപി ആയിരിക്കും അല്ലേ? സുരേഷ് ഗോപി വന്നാൽ സൂപ്പറാകുമോ എന്നതാണ് നമ്മൾ ഇന്ന് ഉന്നയിക്കുന്ന ചോദ്യം. അതുപോലെ പ്രസക്തമായിട്ടൊരു ചോദ്യമുണ്ട്, സുരേഷ് ഗോപി വന്നാൽ ആരുടെയൊക്കെ ചങ്കിടിക്കും? അതെ അതെ, ചങ്കിടിപ്പ് കൂടുകൂട്ടും ആരുടെയൊക്കെ മനസ്സിൽ. അത് രണ്ടർത്ഥത്തിലാണ്, ഒന്ന് സുരേഷ് ഗോപി ദേശീയ നേതൃത്വത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. സംസ്ഥാന തലത്തിൽ കോർ കമ്മിറ്റിയിലാണ് സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും സുരേഷ് ഗോപിയുടെ പേര് വെട്ടിയതാണോ, അങ്ങനെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ച് അതൊരു പരമോന്നത ബോഡിയാണ്. നിലവിലെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, പിന്നെ ജനറൽ സെക്രട്ടറിമാരും, പിന്നെ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിക്കുന്ന ഒരു നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൂടിയാവാം. അപ്പോൾ പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ലാത്ത, പദവിയൊന്നുമില്ലാത്ത ഒരാൾ സുരേഷ് ഗോപി അതിലേക്ക് വരുന്നു എന്നുള്ളത് ഈയൊരു കീഴ്വഴക്കങ്ങളുടെ ഒരു ഒരു ലംഘനമാണ്. ഇവരുടെയൊക്കെ ഒരു ശേഷിക്കുറവ് ഉണ്ടെന്ന് കേന്ദ്ര നേതൃത്വം തോന്നിയതുകൊണ്ടോടെ കൂടി ആയിരിക്കില്ലേ? അല്ല, അങ്ങനെ ആയിരിക്കാം. കാരണം അതെ അതെ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ സ്വീകാരനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നേതാവ് എന്ന നിലയിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ സെൻട്രൽ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരവധി പരാതികൾ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ തീരുമാനം പ്രതീക്ഷിച്ച ഒന്നാണ്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ തലത്തിലേക്കായിരുന്നു. അവിടെ ആരെങ്കിലും സുരേഷ് ഗോപിയുടെ പേര് വെട്ടിയിട്ടുണ്ടോ, കോർ കമ്മിറ്റിയിൽ നിന്നാൽ മതി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ ഇതാ സുരേഷ് ഗോപി കോർ കമ്മിറ്റിയിലേക്ക് വരുന്നു, ഇനിയിപ്പോൾ കെ സുരേന്ദ്രനെ മാറ്റുമോ, ആ രീതിയിലുള്ള അഴിച്ചുപണികൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ ആ കേവലമായ ചർച്ചകൾക്കപ്പുറം പേര് വെട്ടൽ എന്നൊരു സംഗതി ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നത് കൂടി അന്വേഷിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഒരു വേറൊരു കാര്യം കൂടെ ചോദിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിൽ ഈ താരാരാധനയുടെ പരിപ്പ് വേവോ എന്നുള്ളൊരു ചോദ്യം വളരെ, അത് വേവാൻ സാധ്യത കുറവാണ്. ഇതിനുള്ള അനുഭവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ മത്സരിച്ചിട്ട് ഇവിടെ ജയിച്ചിട്ടില്ലാത്തൊരു നാട്. ഇല്ല ഇല്ല ഇല്ല, അപ്പോൾ അന്ന് തൃശ്ശൂരിൽ പറഞ്ഞത് ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്നാണല്ലോ, എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇനി അത് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു സൂപ്പർ താരത്തിൻ്റെ വരവ്, അതുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവുമോ എന്നുള്ളത് കണ്ടറിയണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആർ എസ് എസിനെയൊക്കെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു, അല്ലെങ്കിൽ ബി ജെ പിന്റെ ഇത്തരത്തിലുള്ള ഒരു നേതൃതലത്തിലുള്ള മാറ്റത്തിലൊക്കെ വലിയ സ്വാധീനം, വലിയ പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവരുടെ ഒരു ഒരു ആശയപരമായിട്ടുള്ള ഒരു ഡെപ്ത് ഇല്ലാത്ത ആളുകളൊക്കെ നിർത്തിയിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിക്ക് ആർ എസ് എസിന് എങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിയും? അല്ല, അതിലൊക്കെ അതൃപ്തിയുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പി എഴുതിത്തള്ളിയതാ. അപ്പോൾ എന്നാൽ പിന്നെ ഏതെങ്കിലും വിധത്തിൽ പൊങ്ങി വരികയാണെങ്കിൽ വരട്ടെ എന്ന രീതിയിൽ ചില നീക്കുപോക്കുകളും അനുരഞ്ജന ചർച്ചകളും ഒക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ആ പരിപ്പ് കേരളത്തിൽ വേവുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായും ചർച്ചയാണ്. സുരേഷ് ഗോപി വന്നാൽ സൂപ്പറാകുമോ അതാണ് ഇന്ന് ചർച്ച. അതെ.